പ്രാർത്ഥിക്കേണ്ടത്. ഭൗതികപരമായ കാര്യങ്ങൾ ഇപ്പൊ നമുക്കൊക്കെ അറിയുന്നതാണ്. ഒരു 50 രൂപ കട ഉണ്ടെങ്കിൽ ഈ സെമസ്റ്ററിലുള്ള ആരോടെങ്കിലും ചോദിക്കേണ്ടത് ഇവിടെ ഇരുന്ന് പഠിച്ചവന് 50 രൂപ തരണം എന്ന് പറഞ്ഞപ്പോ കിട്ടൂലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് അഭൗതികമായ ഒരു കാര്യം, ഇപ്പൊ ഒരു വണ്ടി മറിയാണ്, അവിടുന്ന് ഇയാളെ വിളിക്കുന്ന മുഹ്യുദ്ദീൻ ശേഖ കാക്കണേ, ഇതിലിപ്പോ മുഹ്യുദ്ദീൻ ശേഖ നീ കാക്കുന്ന വിഷയത്തിൽ എന്ത് റോളാണുള്ളതെന്നാണ് നമുക്ക് തിരിയാത്തത്. നിങ്ങൾ അഭൗതികമായ കാര്യങ്ങളിൽ മഹാന്മാരോട് ചോദിക്കാൻ പറ്റൂല എന്ന് ഞങ്ങൾ പറയുന്നത് അഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൂല, നിങ്ങൾ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ മുഹ്യുദ്ദീൻ ശേഖിന് കാക്കുന്ന വിഷയത്തിൽ എന്ത് റോളാണുള്ളത് നമുക്ക് തിരിയേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഭൗതികവും അഭൗതികവും ഒക്കെ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഞാൻ പറയുന്നത് എത്രത്തോളം ഹദീസിൽ പറയുന്നു, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. 50 രൂപ കിട്ടണം, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റില്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായല്ലോ. അപ്പൊ 50 രൂപ തരാൻ അല്ലാക്കേ കഴിയും, ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യല്? ഒരാള് നമ്മളെ ഹോട്ടലിൽ കൊണ്ടുപോയി ചായ വാങ്ങിത്തന്നു, നമ്മൾ എന്താ പറയല്? അൽഹംദുലില്ലാന്നാ പറയല്, അല്ലേ? അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഒരു അബൂബക്കർക്ക് ആക്ക ചായ വാങ്ങിത്തന്നാല് അൽഹംദുലി അബൂബക്കർ എന്ന് ആരും പറയാറില്ല. ചായ വാങ്ങിത്തന്നത് അദ്ദേഹമാണ്, പക്ഷെ ഹംദ് പറയുന്നത് അല്ലാഹുക്കാണ്. ഇതുപോലെ 50 രൂപ ഇയാളോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ തന്നത് അയാളാണ്. എന്നാലും അയാൾക്ക് സ്വന്തം തരാൻ കഴിയില്ല, അള്ളാഹു തന്ന കഴിവ് കൊണ്ടാണ്. അപ്പോ അദ്ദേഹമാണ് തരുന്നതൊക്കെ എങ്ങനെയാണെങ്കിലും അദ്ദേഹം കാരണമായി അള്ളാഹു നൽകുന്നു. ഇതാണ് നമ്മളെ വിശ്വാസം, ഇതാണ് അഹ്ലുസ്സുന്നയുടെ വിശ്വാസം, ഇതാണ് ഫീ ഉമൂരിനാ കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും എന്ന് പറഞ്ഞതും. പിന്നെ അഭൗതികമായ കാര്യങ്ങളിൽ ശൈഖ് ജിലാനി അടക്കമുള്ളവർക്ക് എന്ത് റോളാണുള്ളത്, അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി പറഞ്ഞതാണല്ലോ. എന്റെ അടിമ എന്നിലേക്ക് അടുത്തു വന്നാൽ ഞാൻ അവന് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കും, എല്ലാം അവന് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അള്ളാഹു തആല അങ്ങനെ ഒരു കഴിവ് നൽകുമ്പോൾ അവർ കാരണമായി അള്ളാഹു നൽകും എന്ന വിശ്വാസത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കേൾപ്പിച്ചു വന്നു. ബഹുമാനപ്പെട്ട റബീഉത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സംഭവം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. ശൈഖ് ജീലാനിക്ക് എന്താണ് റോള് എന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കും ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് പറയും.